കോൺഗ്രസിന്റെ പ്രവർത്തനവും മികച്ച ഭരണമികവും കൊണ്ട് കയ്യിലുള്ള സീറ്റുകൾ ഓരോന്നായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൽ നിന്നും ഭരണം എൽ ഡി എഫ് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് ചേരുതിരിഞ്ഞ് അടിയുണ്ടാക്കാനും കുതികാലു വെട്ടുന്ന സ്വഭാവമാണല്ലോ കണ്ടുവരുന്നത്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചത്. കോൺഗ്രസ് വിമതൻ സിബി മാത്യൂസ് പുതിയ പ്രസിഡന്റ്. അതേസമയം കോൺഗ്രസിലെ ധാരണ പ്രകാരം നിലവിലെ പ്രസിഡന്റ് രാജിവെച്ചതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് അസാധുവായി. ഇതിനിടെ വൈസ് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് വീണ്ടും അവിശ്വാസ പ്രമേയം നൽകി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നാണ് പുതിയ നീക്കങ്ങളുമായി എൽ ഡി എഫ് രംഗത്തെത്തിയത്. 18 അംഗ ഭരണസമിതിയാണ് കവളങ്ങാട്ടുള്ളത്. യു ഡി എഫിന് സ്വതന്ത്ര അംഗങ്ങൾ ഉൾപ്പെടെ 7 എൽ ഡി എഫിന് 8 അംഗങ്ങളാണ് ഉള്ളത്. ഇതിനൊപ്പം 3 വിമതരുടെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തത്. നേരത്തെ യു ഡി എഫ് ഭരണം പിടിച്ച് ഒരു സ്വതന്ത്ര അംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ്. വൈസ് പ്രസിഡന്റ് ജിൻസിയ ബിജുവിനെതിരെയാണ് കോൺഗ്രസ് വിമതരുടെ സഹായത്തോടെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കോൺഗ്രസിലെ വിമത നീക്കത്തിന് നേതൃത്വം നൽകിയ എം കെ വിജയൻ ഇത്തവണ നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല. കഴിഞ്ഞ 15-നാണ് കോൺഗ്രസിന്റെ 4 വിമതരും എൽ ഡി എഫും ചേർന്ന് വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയിരുന്നത്. അതേസമയം നോട്ടീസ് കൈപ്പറ്റിയതിലെ സാങ്കേതിക പിഴവ് കാരണം കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ചയ്ക്ക് മുൻപേ നോട്ടീസും നടപടിക്രമവും റദ്ദാക്കിയിരുന്നു. വിഡിയോയ്ക്ക് നൽകേണ്ട നോട്ടീസ് ജോയിന്റ് വിഡിയോയ്ക്ക് നൽകിയതിനാൽ നിയമ പ്രാബല്യമില്ലെന്ന് കണ്ടെത്തിയതിനാലായിരുന്നു നടപടി. ഇതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച വീണ്ടും അവിശ്വാസ നോട്ടീസ് നൽകി വിമതരും എൽ ഡി എഫും നിലപാട് കടുപ്പിച്ചത്. സ്വതന്ത്ര അംഗമായ ജിൻസിയ ബിജുവിന് യു ഡി എഫ് പിന്തുണയിലൂടെയാണ് വൈസ് പ്രസിഡന്റ് ആയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജിൻസിയ 9 അംഗങ്ങളുള്ള യു ഡി എഫിനെ പിന്തുണച്ച് നേരത്തെ എം കെ വിജയനെ പ്രസിഡന്റാക്കി ഭരണം പിടിക്കാനായിരുന്നു എൽ ഡി എഫ് ആദ്യഘട്ടത്തിൽ ആലോചിച്ചത്. എന്നാൽ വിജയൻ കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചെത്തുകയായിരുന്നു. വിജയനെ പ്രസിഡന്റാക്കി ഭരണം നിലനിർത്താനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം മറ്റ് 3 പേരെയും അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചില്ല. വിപ്പ് ലംഘിക്കുന്ന അംഗങ്ങൾക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതാ നടപടിക്രമവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ എൽ ഡി എഫ് കാലാവധി പൂർത്തിയാക്കുന്നതുവരെ തുടരാനാവുമെന്ന പ്രതീക്ഷയിലാണ്.